അസ്സലാമലൈക്കും. എന്തൊക്കെയാ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു കുപ്പിയായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് ദൈ ഒരു കുപ്പിയാണ്. ഗ്ലാസ് ബോട്ടിലാണ്, ഇത് ബിയർ ബോട്ടിലാണേ. അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ ഇതിൻ്റെ സ്റ്റിക്കറെല്ലാം കളഞ്ഞ് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയൊക്കെ എടുക്കാം. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് ലെയർ ടിഷ്യൂ പേപ്പർ ഇട്ടിട്ടുണ്ട്. ടിഷ്യൂ പേപ്പർ ഇടേണ്ടത് നമ്മൾ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് കേട്ടോ. ഇനി ഇതെന്താണെന്ന് മനസ്സിലായോ? നമ്മുടെ സെക്കൻഡ് ചാനലിൽ നമ്മൾ ഇന്നലെ ഹോം മെയ്ഡ് ലിപ് ബാം ചെയ്യുന്നത് ഇട്ടിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം. ഇത് ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ചെയ്ത ബീട്രൂട്ടിൻ്റെ വേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് അതിൽ നിന്ന് മാക്സിമം ജ്യൂസ് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് അരച്ചെടുത്ത് അതിൻ്റെ ജ്യൂസ് എടുക്കാവേ. അപ്പോൾ അതാ ഞാനിവിടെ നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെയും അതുപോലെ തന്നെ ഇതാ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും പിക്ചേഴ്സ് ഇവിടെ ഇടുന്നുണ്ട്. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാനും മറക്കണ്ട കേട്ടോ. കൂട്ടത്തിൽ ഞാൻ മെയിൽ ഐഡിയും കൂടെ തരുന്നുണ്ട്. ട്രൈ പിക്സൊക്കെ ഞാൻ പയ്യെ പയ്യെ ഇടാം, നിങ്ങൾ ധൃതി വെക്കരുത്. ഇനി നമുക്ക് വേണ്ടത് ഒരു വൈറ്റ് കളർ എ ഫോർ സൈസ് പേപ്പറാണ്. അപ്പോൾ ഞാനിതാ അത് ചുമ്മാ റാൻഡം ആയിട്ട് ഇതാ ഇങ്ങനെ അങ്ങ് പിച്ചിക്കിറിയിടുന്നുണ്ട്. ഈ ഒരു ടെക്നിക്ക് തന്നെയാണ് നമ്മൾ 2021 കലണ്ടർ ബോട്ടിലാട്ട് ചെയ്തില്ലേ അതിൽ ചെയ്തിരുന്നത്. അതിൽ നമ്മൾ കോഫിയാണ് യൂസ് ചെയ്തത്, എന്നാൽ ഇതിൽ ബീട്രൂട്ട്, അത്രയേ ഉള്ളൂ ഡിഫറൻസ്. അപ്പോൾ ഈ ഒരു സംഭവം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, കുറേ ആളുകളൊക്കെ ഇത് ചെയ്തിട്ടുണ്ടാവുന്നതായിരിക്കും. ഞാനിപ്പോഴാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഇന്നലെ നമുക്ക് ആ ഒരു ബീട്രൂട്ട് എടുത്തു, അപ്പോൾ അതിൻ്റെ വേസ്റ്റ് ഉണ്ട്, അപ്പോൾ അത് വേസ്റ്റാക്കി കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇന്നതങ്ങ് ചെയ്തത്. അപ്പോൾ ഞാൻ ആ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഓരോ പീസും നമ്മുടെ ഈ ഒരു ബീട്രൂട്ട് ജ്യൂസിൽ ഡിപ്പ് ചെയ്യുന്നുണ്ട്. ഡിപ്പ് ചെയ്തിട്ട് ഇതാ ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൽ ഉണക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ബീട്രൂട്ടിൻ്റെത് അത്ര കോൺസെൻട്രേറ്റഡ് അല്ലല്ലോ, അപ്പോൾ അത്ര കളർ വരാത്തതുകൊണ്ട് ഞാൻ ലിറ്റിൽ ഒരു ആക്രിലിക് പെയിൻറ് റെഡ് ഒന്ന് ഇച്ചിരി ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് കുറച്ചൊരു കളർ വന്നത്. ഇനി ഇത് നല്ലതുപോലെ ഉണങ്ങണം കേട്ടോ. നല്ലതുപോലെ ഉണങ്ങി കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ എടുക്കാവുള്ളൂ, ഇല്ലെങ്കിൽ പേപ്പർ പെട്ടെന്ന് കീറിപ്പോവും. അപ്പോൾ അതായത് നമ്മുടെ അത്യാവശ്യം നല്ലതുപോലെ തന്നെ ഉണങ്ങിയിട്ടുണ്ടേ. കണ്ടില്ലേ നല്ലൊരു പിങ്ക് കളർ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡ്സിൽ കാണുന്ന ഈ ഒരു ഇതെന്ന് പറയുന്നത് അത് തന്നെ വരുന്നതാണ്, നമ്മളൊന്നും ചെയ്യുന്നതല്ല കേട്ടോ. സൈഡ്സ് എല്ലാം കുറച്ച് ഡാർക്കായിട്ട് വരേണ്ടതാണേ. അപ്പോൾ നിങ്ങൾ കോൺസെൻട്രേറ്റഡ് ബീട്രൂട്ട് ജ്യൂസ് എടുക്കുകയാണെങ്കിൽ കുറച്ച് ഡാർക്ക് കളർ കിട്ടും. ഇപ്പോൾ ലൈറ്റ് കളർ വേണമെങ്കിൽ കുറച്ച് അതിലേക്ക് വെള്ളം ചേർത്താൽ മതിയേ. അപ്പോൾ ഇതാ നമ്മൾ ഈ ടിഷ്യൂ പേപ്പർ ഇട്ട് ഒട്ടിച്ച് കൊടുത്ത നമ്മുടെ ബോട്ടിൽ ഇതാ നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഗ്ലൂ വേണം, വൈറ്റ് ഗ്ലൂ, ഫെവിക്കോൾ, ഏത് ബ്രാൻഡാണേലും മതി. എന്നിട്ട് നമ്മുടെ ഈ ഓരോ പേപ്പർ പീസും നമ്മൾ ഈ ബോട്ടിലോട്ട് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ആദ്യമേ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്തു, എന്നിട്ട് ആ ഒരു പേപ്പർ വെച്ച് കൊടുത്തു പേപ്പറിൻ്റെ മേലെയും വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു പേപ്പർ പീസ് നമ്മുടെ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ഒട്ടിക്കുമ്പോൾ നിങ്ങൾ ആ ഒരു പാറ്റേൺ നല്ല രീതിയിൽ നോക്കിയിട്ട് ഒട്ടിക്കുക കേട്ടോ. കാരണം നമ്മൾ കട്ട് ചെയ്തേക്കുന്നത് ചുമ്മാ തോന്നിയ പോലല്ലേ, അപ്പോൾ ആ ഒരു ഡിസൈൻ പോലെ വരണ രീതിയിൽ ഒട്ടും ഗ്യാപ്പ് ഇല്ലാതെ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അതുപോലെ പേപ്പർ പീസിൻ്റെ മേലെയും ഗ്ലൂ അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ബോട്ടിൽ ചെയ്തെടുക്കാം. നമ്മൾ ഇതുപോലെ തന്നെ നമ്മുടെ ഉജാലക്കുപ്പി ചെയ്തിട്ടുണ്ട്, അതുപോലെ മഞ്ഞൾ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോസൊക്കെ കാണാത്തവർ കണ്ടു നോക്കുക കേട്ടോ. ഇതൊരു നോപ്പെയിൻ ബോട്ടിലാട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കുപ്പിയിൽ ചുമ്മാ ഇങ്ങനെ പേപ്പർ ഇങ്ങനെ പീസസ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്ത് കഴിയുമ്പോൾ തന്നെ കാണുമ്പോൾ നല്ല രസമാണേ. ഇതിപ്പോൾ കണ്ടില്ലേ കംപ്ലീറ്റ് ആയിട്ട് ബോട്ടിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനി നല്ലതുപോലെ ഉണങ്ങണം. നല്ലതുപോലെ ഉണങ്ങിക്കഴിഞ്ഞ് നമുക്കിനി അടുത്ത പരിപാടി ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ബോട്ടിലിൽ എന്തെങ്കിലുമൊക്കെ എഴുതാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ലവ് കോഡ്സ് ആണ്. നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ടൊന്ന് ലവ് കോഡ്സ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ ഫോണിൻ്റെ ലോക്ക് സ്ക്രീൻ ആക്കി വെച്ചിട്ടുണ്ടേ. ലോക്ക് സ്ക്രീൻ ആക്കി വെക്കണ എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ മേലെ വെച്ചിട്ട് ഇങ്ങനെ ട്രേസ് ചെയ്യുമ്പോൾ അത് മാറിപ്പോവത്തില്ല, അങ്ങനെയും അവിടെ ഇരുന്നോളും. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി നിങ്ങൾ. പിന്നെ എഴുതാൻ അറിയുന്നവർ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനൊരു ട്രേസിങ് പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും ബേക്കിംഗ് പേപ്പറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ ബോട്ടിൽ അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ആ ഒരു കോഡ്സ് നമ്മുടെ ബോട്ടിലോട്ട് എഴുതി കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ അതിനായിട്ട് ബോട്ടിലേക്ക് ബ്ലൂ കളർ കാർബൺ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ട്രേസിങ് പേപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സെല്ലോ ടേപ്പ് വെച്ചിട്ടൊന്ന് സൈഡ്സ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ എഴുതി എന്ന് പറഞ്ഞാലും എൻ്റെ ബോട്ടിലേക്ക് അത്രയൊന്നും അങ്ങോട്ട് വന്നില്ല, കാരണം ബോട്ടിൽ നല്ലതുപോലെ ഉണങ്ങിയില്ലായിരുന്നു. അപ്പോൾ ആ ഒരു കാർബൺ പേപ്പറിൻ്റെ കളറൊന്നും വന്നില്ല, വെറുതെ ആയിരുന്നു കഷ്ടപ്പെട്ടത്. പിന്നെ നിങ്ങൾ എടുക്കുമ്പോൾ അതുകൊണ്ട് നല്ലതുപോലെ ഉണങ്ങിക്കഴിഞ്ഞിട്ട് മാത്രം എഴുതിയാൽ മതി. അതുപോലെ ബ്ലൂ കളർ കാർബൺ പേപ്പറിലും നല്ലത് യെല്ലോ ആണ്, കാരണം ബ്ലൂ കളറിൻ്റെ കാർബൺ പേപ്പർ എടുക്കുകയാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ബോട്ടിൽ ബ്ലൂ കളർ പറ്റും, പിന്നെ അത് മാറ്റാൻ നമുക്ക് പറ്റില്ല. യെല്ലോ ആകുമ്പോഴത്തേക്കും അത്ര വിസിബിൾ ആയിരിക്കില്ലല്ലോ. അപ്പോൾ ഞാനങ്ങനെ ഇതാ ഇതാക്കിയിട്ടുണ്ട്. അതായത് കണ്ടില്ലേ വലുതായിട്ടൊന്നും വന്നില്ല. ഇനി ഞാൻ എഴുതാൻ യൂസ് ചെയ്യുന്നത് CD എഴുതണ പെർമനൻറ്റ് മാർക്കറാണ്. ഇതിന് രണ്ട് സൈഡ്സ് ഉണ്ട്. ഒരു സൈഡ് കുറച്ച് തിക്കായിട്ടുള്ള നിബ്ബാണ്, അപ്പുറത്തെ സൈഡ് എന്ന് പറയുന്നത് നല്ല തിന്നാണ് കേട്ടോ. ഞാൻ ഈ ഒരു സൈഡാണ് യൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്കർ ഉണ്ടല്ലോ നമ്മുടെ നോർമൽ, ആ ഒരു മാർക്കർ യൂസ് ചെയ്യാം. പക്ഷേ അത് കുറച്ചുകൂടെ തിക്കായിരിക്കും കേട്ടോ എഴുതി വരുമ്പോഴേ. ശരിക്കും ഇതുപോലത്തെ തിന്നായിട്ടുള്ള എന്തെങ്കിലും പെണ്ണുണ്ടെങ്കിൽ അത് വെച്ചിട്ട് എഴുതുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ആ ഒരു കാർബൺ പേപ്പർ വെച്ചിട്ട് എഴുതിയതൊന്നും അത്ര ഒരു ഇതിൽ വന്നില്ല. അപ്പോൾ ഞാൻ എൻ്റേതായ രീതിയിൽ അങ്ങ് എഴുതുകയാണ് ഫ്രീ ഹാൻഡായിട്ട്. ശരിക്കും വെറുതെ കഷ്ടപ്പെട്ടു കാർബൺ പേപ്പറൊക്കെ വെട്ടി ഒട്ടിച്ച് ഒക്കെ. അപ്പോൾ നിങ്ങൾ അതൊക്കെ ചെയ്യുമ്പോൾ ബോട്ടിൽ നല്ലതുപോലെ ഉണങ്ങി കഴിഞ്ഞിട്ട് മാത്രം ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ.
പിന്നെ വേറെന്താണ് പറയാനുള്ളത്? പിന്നെ ഇത് വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ മാത്രമല്ല, നിങ്ങൾക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് കൊടുക്കാം, അപ്പം വെഡിങ് ആനിവേഴ്സറി റിലേറ്റഡ് ആയിട്ടുള്ള കോഡ്സ് എഴുതാം, അതുപോലെ ബർത്ത്ഡേക്ക് കൊടുക്കാം, അപ്പോൾ ബർത്ത്ഡേ റിലേറ്റഡ് ആയിട്ടുള്ളത്, പിന്നെ ഫ്രണ്ട്ഷിപ്പ് ഡേയോ അങ്ങനെയൊക്കെ വരുമ്പോൾ ഫ്രണ്ട്ഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കോഡ്സ് എഴുതാം. എന്ത് കോട്ടാണോ നമ്മൾ എഴുതുന്നത് അതിനനുസരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തന്നെ ഞാൻ ജസ്റ്റ് ആദ്യമേ തന്നെ എൻ്റെ ആ ഒരു കോഡ്സ് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ചില സൈഡ്സൊക്കെ നമുക്കൊന്ന് തിക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെയാണല്ലോ നമ്മൾ ഈ കാലിഗ്രാഫിയിൽ കാണുന്നത്. ഒരുപാട് പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്യാറുണ്ട് കാലിഗ്രാഫി ചെയ്യാമോ എന്ന്. ശരിക്കും പറഞ്ഞാൽ ഞാൻ കാലിഗ്രാഫിയിൽ അത്ര നല്ലതൊന്നുമല്ല, പഠിച്ചെടുത്തിട്ട് വേണം. മുൻപൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ചാനൽ ഇല്ലാതിരുന്ന സമയത്തൊക്കെ പഠിക്കാൻ ഒരുപാട് സമയമുണ്ടായിരുന്നു, ഇപ്പോൾ നമുക്കങ്ങനെ സമയമില്ലല്ലോ. അപ്പോൾ തന്നെ ഞാനങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ബോട്ടിലിൽ ഇപ്പുറത്തെ സൈഡും കൂടെ ഒരു കോഡ്സ് അങ്ങ് കൊടുക്കുകയാണ് കേട്ടോ. അത് ഞാൻ ഫ്രീ ഹാൻഡ് ആയിട്ട് അങ്ങ് എഴുതുമായിരുന്നു, കാരണം നമ്മളിങ്ങനെ ട്രേസ് ചെയ്ത് എഴുതുമ്പോഴത്തേക്കും കുറേ മെനക്കേടാണ്, ഒരുപാട് സമയം പോവും. അപ്പോൾ ഫ്രീ ഹാൻഡ് ആകുമ്പോഴത്തേക്കും അത്ര പ്രശ്നമില്ലല്ലോ. അപ്പോൾ അത് രണ്ട് സൈഡ്സും കോഡ്സ് ആയിട്ടുണ്ട്. ഇനി ഞാൻ റെഡ് കളർ ആക്രിലിക് പെയിൻ്റ് എടുത്തിട്ടുണ്ട്, നമ്മുടെ ബോട്ടിലിൽ കംപ്ലീറ്റ് ആയിട്ട് കുറച്ച് ഹാർട്ട് വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതും കൂടെ വരുമ്പോഴത്തേക്കും നമ്മുടെ ബോട്ടിൽ കാണാൻ നല്ല ഗുമ്മായിട്ടുണ്ട്. പിങ്ക് കളർ ബോട്ടിൽ റെഡ് കളർ ഹാർട്ടും അതുപോലെ തന്നെ ബ്ലാക്ക് കളർ കോഡ്സും എല്ലാം കൂടെ ഒക്കെ ആകുമ്പോഴത്തേക്കും ബോട്ടിൽ കാണാനൊരു ലുക്കായിട്ടുണ്ട്. അപ്പോൾ അത് ആ രണ്ട് കോഡ്സും എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മൈ ഹാർട്ട് ഈസ് വേർ എവർ യു ആർ, അടുത്തത് യു ആൻഡ് മീ ഇറ്റ്സ് ലവ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കോഡ്സും കൂടെ എഴുതാം കേട്ടോ, മൂന്ന് കോഡ്സൊക്കെ ഒരു ബോട്ടിലൊക്കെ എഴുതാനുള്ള സ്ഥലം ഉണ്ടാവും. പിന്നെ ഇതൊന്നും വേണ്ട, നമുക്ക് വേണമെങ്കിൽ ചുമ്മാ ഐ ലവ് യു മാത്രമേ എഴുതാം കേട്ടോ. അപ്പോൾ ഈ ഒരു ബോട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് റൂം ഡെക്കറായിട്ടൊക്കെ വെക്കാൻ നല്ലതാണ്, മൊത്തത്തിലൊരു ഹാർട്ടും കാര്യങ്ങളൊക്കെ ആണല്ലോ, അപ്പോൾ ബെഡ്റൂമിലൊക്കെ വെക്കാൻ നല്ലതാണ്. അപ്പോൾ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ക്രാഫ്റ്റ് വീഡിയോസിൻ്റെ ഇത് ആദ്യത്തേതാണ്, സീരീസ് നമ്പർ വൺ ആണ് നമ്മുടെ. അപ്പോൾ ഈ ഒരു സീരീസ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റൂമിൽ വെക്കാൻ പറ്റിയ ഒരുപാട് ഡെക്കർ ഐറ്റംസുകൾ കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ബെഡ്റൂമിലൊക്കെ ചെയ്ത് വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്ലിയർ വാണിഷ് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന സിന്തറ്റിക് ക്ലിയർ വാണിഷാണ്. അപ്പോൾ ഞാൻ ഒരു കോട്ടേ കൊടുക്കുന്നുള്ളൂ, ശരിക്കും രണ്ട് കോട്ടൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഗ്ലേസാണ് കിട്ടുന്നത്. പിന്നെ നമ്മുടെ അടുക്കൽ ഒരുപാട് ആളുകൾ ഇപ്പം കമൻറ്റിൽ ചോദിക്കുന്നുണ്ട് ഇത് ഉണങ്ങാൻ എത്ര ടൈം എടുക്കുമെന്ന്. ക്ലിയർ വാണിഷ് ഉണങ്ങാനായിട്ട് ശരിക്കും പറഞ്ഞാൽ 24 hours എടുക്കുവേ. ക്ലിയർ വാണിഷ് അടിച്ചു കഴിയുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ബോട്ടിലിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറുന്നത്. ഇനി നമുക്ക് വേണ്ടത് റെഡ് കളർ സാറ്റിൻ റിബൺ എടുത്തിട്ടുണ്ട്, അത് വെച്ചിട്ട് ഞാനൊരു ബോ ചെയ്തെടുക്കാൻ പോവാണ്. റെഡിന് പകരമായിട്ട് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പിങ്ക് ആണുള്ളതെങ്കിൽ പിങ്ക് മതി, ഏത് കളറാണോ ഉള്ളത് അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. എന്നാലും നമ്മുടെ ബോട്ടിൽ മാച്ച് ആവുന്ന രീതിയിൽ വേണേ. അപ്പോൾ ഇതാ ഞാനങ്ങനെ ബോട്ടിൽ രണ്ട് ബോ വെച്ച് കൊടുത്തിട്ടുണ്ട്, രണ്ട് കോട്ട്സ് ഇരിക്കുന്ന ആ ഒരു സൈഡിലും രണ്ട് ബോ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ സെയിം റെഡ് കളർ സാറ്റിൻ റിബൺ നമ്മുടെ ബോട്ടിലിൻ്റെ അടിഭാഗത്തും കൂടെ ഒന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ബോട്ടിലിൻ്റെ പരിപാടി കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു. ഇത് കണ്ടില്ലേ, ക്ലിയർ വാണിഷ് അടിച്ചതുകൊണ്ട് തന്നെ ബോട്ടിൽ എന്താ ഒരു ഷൈനിങ് എന്ന്. ഒരു കോട്ടേ കൊടുത്തിട്ടുള്ളൂ, ഒരു രണ്ട് കോട്ടൊക്കെ കൊടുക്കുവാണെങ്കിൽ കിടുവായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലത്തെ ക്വിക്ക് ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് വീഡിയോസുമായിട്ട് തേഴ്സ്ഡേ കാണാം കേട്ടോ. ഇന്ത്യൻ ടൈം 5 PM, അതുപോലെ UAE time 3:30. നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോസൊക്കെ ഇടുന്നത് സൺഡേ ട്യൂസ്ഡേ തേഴ്സ്ഡേ ആണ്, ആരും ഡേയ്സ് ഒന്നും മറന്നു പോകണ്ട. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ട്രൈഡ് പിക്സ് ഇടുന്നുണ്ട്. ട്രൈഡ് പിക്സ് ഇന്നത്തെ എടുത്തേക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, ആ പോസ്റ്റിൽ വന്ന കമൻസിൽ നിന്നുള്ള ട്രൈഡ് പിക്സാണ് ഞാൻ എടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുക്ക പറയുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാനും അതുപോലെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും മറക്കണ്ടാന്ന്. കാരണം ഇങ്ങനെയുള്ള പോസ്റ്റുകളൊക്കെ നമ്മളെ ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഞാൻ ഫേസ്ബുക്ക് പേജിലോട്ടും വരാം, അതുപോലെ തന്നെ ഞാൻ മെയിൽ ഐഡിയും നോക്കാം. നിങ്ങൾ കുറച്ച് എനിക്ക് സാവകാശം തരണം കേട്ടോ. അപ്പോൾ എൻ്റെ ട്രൈഡ് പിക്സ് ഇട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള കമൻസ് ഇനി വരരുത് കേട്ടോ. ഞാൻ അതിനുള്ള റിപ്ലൈ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക, പിന്നെ ഷെയർ ചെയ്ത് മാക്സിമം നമ്മളെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക. ഒരു പിശുക്കും അതിൽ കാണിക്കണ്ട കേട്ടോ. നിങ്ങളുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ വാട്സാപ്പിലും ഒക്കെ ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഫാമിലിയിലൊക്കെ ആരെങ്കിലും ഉണ്ടാവുമല്ലോ ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർ, അപ്പോൾ അവർക്കൊക്കെ അയച്ചു കൊടുക്കുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് ആളുകൾ വീഡിയോസ് കാണുന്നുണ്ട്, അങ്ങനെയുള്ളവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ആ മണിയും കൂടെ അടിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒന്നുപോലും മിസ്സാവില്ല, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും. ഇൻ കേസ് നിങ്ങൾക്ക് നമ്മുടെ നോട്ടിഫിക്കേഷൻ ഒന്നും കിട്ടിയില്ലെങ്കിലും സാറിയില്ല, നമ്മൾ വീഡിയോസ് ഇടുന്ന ഡേയ്സ് അറിയാമല്ലോ. ആ ടൈം ആകുമ്പോഴത്തേക്കും നമ്മുടെ ചാനൽ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി, നല്ലൊരു അടിപൊളി ഒരു ക്രാഫ്റ്റ് വീഡിയോ നിങ്ങളെ കാത്തിരിപ്പുണ്ടാവും. അപ്പോൾ ഞാൻ നാളെ നമ്മുടെ കിച്ചൺ ചാനൽ നവാൽസ് കിച്ചൺ ഹൈവിൽ ഒരു വീഡിയോ ഇടുന്നുണ്ട്, എല്ലാവരും നാളെ അങ്ങോട്ടേക്ക് പോരണം കേട്ടോ. ഇന്ത്യൻ ടൈം 5 PM തന്നെയാണ്, അവിടെ ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ടേക്ക് കെയർ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.